ഹലോ, എല്ലാവർക്കും നമസ്കാരം. ആദിയോഗിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ചെമ്പരത്തിയുടെ 5 ഗുണങ്ങളെ പറ്റിയാണ്. അപ്പോൾ വേറെ ഒരുപാട് ടൈപ്പ് ചെമ്പരത്തിയുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന ഈ 5 ചെമ്പരത്തിയുടെ ഗുണങ്ങളാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഇതിന് സംസ്കൃതത്തിൽ ജപ എന്നാണ് പറയുന്നത്. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യമാണിത്. നമ്മുടെ നാട്ടിൽ സുലഭമായിട്ടുള്ള ഒന്നാണിത്. അപ്പോൾ ഇതിൻ്റെ 1 യൂസ് എന്ന് പറയുന്നത് ഹെയർ ഓയിൽ മേക്കിംഗ്, അതായത് നമുക്ക് മുടി താഴ്ച വളരുവാനും മുടിക്കുണ്ടാകുന്ന വിവിധ പ്രശ്നങ്ങൾ, അതായത് താരൻ, പെയിൻ, ശല്യം ഒക്കെ അകറ്റി അകാലം നരയൊക്കെ ചെറുക്കാനായിട്ട് ചെമ്പരത്തിയിട്ട് എണ്ണ വെച്ച് തേക്കുന്നത് വളരെ ഉത്തമമാണ്. അതുപോലെ തന്നെ 2 യൂസ് എന്ന് പറയുന്നത് ഹെയർ ഷാംപൂ മേക്കിംഗ് ആണ്. അതായത് നമ്മുടെ മുടിയിലെ അഴുക്കൊക്കെ കളഞ്ഞിട്ട് മുടി നല്ല ക്ലീനാക്കി നല്ല ഷൈനിങ് ആയിട്ട് ഇരിക്കുവാനായിട്ട് ചെമ്പരത്തി പൂ കൊണ്ട് ഷാംപു ഉണ്ടാക്കിയിട്ട് തല വൃത്തിയാക്കുന്നത് വളരെ നല്ലതാണ്. 3 യൂസ് എന്ന് പറയുന്നത് ഇത് ഒരു ഹെർബൽ ടീ ഫോമിൽ യൂസ് ചെയ്യാറുണ്ട്. അതായത് ചായ രൂപത്തിൽ ചെമ്പരത്തിയുടെ 5 പൊഴിച്ചെടുത്ത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആവശ്യത്തിന് ജാഗ്രത ചേർത്തിട്ട് നമ്മളത് ടീ രൂപത്തിൽ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി 4 യൂസ് എന്ന് പറയുന്നത് ഇന്ത്യൻലി മെഡിസിനായിട്ട് സേവിക്കുന്നത്, അതായത് HB കൗണ്ട് കുറവുള്ളവരിലും അതുപോലെ തന്നെ ആർത്തവ ദോഷങ്ങളുള്ളവർക്കും ഈ ചെമ്പരത്തി പൂവ് പാൽ കഷായമാക്കി മിൽക്കിൻ്റെ കൂടെ തിളപ്പിച്ച് യൂസ് ചെയ്താൽ വളരെ നല്ലതാണ്. ഇനി 5 യൂസ് എന്ന് പറയുന്നത് ഇത് നമുക്കൊരു ലിപ് ടോണറായിട്ട് യൂസ് ചെയ്യാം, ലിപ് സിറം പോലെ യൂസ് ചെയ്യാം. ഇതിൻ്റെ ഇതളുകൾ നമ്മൾ വെളിച്ചെണ്ണയിലോ ഏതെങ്കിലും ഓയിലിൽ ഡിപ്പ് ചെയ്ത് വെച്ച ശേഷം അത് നമുക്ക് ലിപ്സിൽ അപ്ലൈ ചെയ്താൽ ലിപ്സിന് അതിൻ്റെ സ്വാഭാവിക നിറം ഉണ്ടാകാനായിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.